നമസ്കാരം, വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർസനൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. ഒരു മികച്ച തുടക്കമാണ് ആർസനൽ ഈ സീസണിൽ കിട്ടിയിട്ടുള്ളത്. 2-1 അവർ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ പരാജയപ്പെടുത്തി. പാർത്തിട്ട കുറച്ച് എക്സ്പെരിമെന്റ് സ്കോഡ് ചെയ്യുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്കിന്ന് മനസ്സിലായി. തോമസ് പാർട്ടെ സിഡിഎമ്മിന് പകരം റൈറ്റ് ബാക്ക് ആയിട്ടാണ് അദ്ദേഹം ഇന്ന് കളിപ്പിച്ചത്. സെൻട്രൽ ബാക്ക് ആയിട്ട് ബെൻ വൈറ്റും സാലിബിയും കളിച്ചു. എനിക്കറിയാം ഇത് ഒരു ഏർലി സീസണാണ്, അതുകൊണ്ട് തന്നെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭം തന്നെയാണ്. അപ്പൊ ആർസനലിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഫൻസിൽ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ആ വീക്ക്നെസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ആർസനൽ മുമ്പോട്ട് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളിയിൽ ഡോമിനേറ്റ് ചെയ്തത് ആർസനലിനെയാണ്. 79% പൊസിഷനും 11 ഷോട്ട്സും 7 ഷോട്ട് ഓൺ ടാർഗറ്റ് ഒക്കെ അടിച്ച് വളരെ നന്നായിട്ട് തന്നെ അവർ കളി മുമ്പോട്ട് കൊണ്ടുപോയി. ഇപ്പൊ കളിയുടെ ഫസ്റ്റ് ഹാഫിന്റെ ആദ്യ ഘട്ടത്തിൽ ജോൺസണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ സൈഡിൽ നിന്ന് ഒരു കിടിലും ചാൻസ് കിട്ടിയിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു 30 സെക്കൻഡ്സേക്ക് ആർസനലിൽ ഡിഫൻഡ് സ്വിച്ച് ഓഫ് ആയി എന്ന് പറയേണ്ടി വരും. പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഫിനിഷ് ചെയ്യാൻ ജോൺസന് കഴിഞ്ഞില്ല. പിന്നീട് കളി പതുക്കെ ആർസനലിന്റെ സൈഡിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ 26-ാമത്തെ മിനിറ്റിലാണ് ആർസനലിന്റെ ആദ്യത്തെ ഗോള് വരുന്നത്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേര് ഗബ്രിയൽ മാർട്ടിനലിന്റെ ഒരു പെർഫോമൻസ് ആണ്. പുള്ളി 2 ഡിഫൻഡറിനെ ലെഫ്റ്റ് വിങ്ങിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി. ആ ഡിഫൻഡറിനിടയിലൂടെ ഒരു ബാക്ക് പാസ് കൊടുക്കുന്നു. ഇത് എൻകിത്തിയയിലേക്ക് എത്തുന്നു. എൻകിത്തിയ ഒരു ടച്ച് എടുത്ത് ഒരു കിടിലം ഷോട്ട് ടാർഗറ്റിലേക്ക് അടിക്കുന്നു. മാറ്റ് ടേണർക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. അതിന്റെ സ്പീഡ് കൊണ്ട് തന്നെ ഈസി ആയിട്ട് അത് അകത്തെത്തുകയും ചെയ്തു. അങ്ങനെ 26-ാമത്തെ മിനിറ്റിൽ എൻകിത്തിയ 1-0 ആർസനലിന്റെ മുമ്പിൽ എത്തിച്ചു. അപ്പൊ ഇസൂസിന്റെ അഭാവം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രൈക്കറെ ആർത്തിട്ട പരീക്ഷിച്ചിട്ടുള്ളത്. അത് വളരെ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയി എന്നാണ് എന്ന് പറയേണ്ടത്. കാരണം എൻകിത്തിയ നല്ലൊരു പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചത്. അധികം വൈകാതെ സ്റ്റാർ ബോയ് സാക്കയിൽ നിന്ന് മറ്റൊരു ഗോൾ നമ്മൾ കാണുന്നു. ശരിക്കും പറഞ്ഞാൽ 32-ാമത്തെ മിനിറ്റിൽ പുറത്തു വെച്ച് ഒരു കിഡിലം ഷോട്ട് എടുക്കുന്നു. ഇത് കർവ് ചെയ്ത് പോയി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോർണറിലേക്ക് എത്തുന്നു. മാറ്റ് ടേണർ ഡൈവ് ഒക്കെ ചെയ്ത് നോക്കി, പക്ഷെ അദ്ദേഹത്തിന് അത് തടയാൻ സാധിച്ചില്ല. അങ്ങനെ 32-ാമത്തെ മിനിറ്റിൽ 2-0 ഒരു ലീഡുമായിട്ട് ആർസനൽ മുമ്പോട്ട് പോയി. നമുക്കറിയാം വളരെ അണ്ടർ റേറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് സാക്ക. ഈ സീസണിലും അദ്ദേഹം ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഇന്ന് നമ്മൾ കണ്ടത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ 1-2 ഹാഫ് ചാൻസുകളൊക്കെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് ലഭിച്ചിരുന്നു. പക്ഷെ അത് സെറ്റ് പീസിൽ നിന്നൊന്നും കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ 82-ാമത്തെ മിനിറ്റിലാണ് ഒരു കോൺസലേഷൻ ഗോള് അവർ നേടുന്നത്. അപ്പൊ അവർക്ക് കിട്ടിയ സെറ്റ് പീസിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ബോൾ റിക്കവർ ചെയ്തുകൊണ്ട് 2 പ്ലെയേഴ്സ് കൗണ്ടർ അറ്റാക്കിനായി ശ്രമിക്കുന്നു. ഇവിടെ എലാങ്കയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ റൺ എടുത്തു പറയുന്നതാണ്. പുള്ളി കിടിലമായിട്ട് ബോളുമായി മുമ്പോട്ട് പോകുന്നു. ഈ സമയത്ത് അയോണി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ വന്ന് കറക്റ്റ് ആയിട്ട് ബോക്സിലേക്ക് വരുന്നു. എലാങ്കയുടെ പാസ് അയോണി ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 82-ാമത്തെ മിനിറ്റിൽ 2-1 നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് കളിയിലേക്ക് തിരിച്ചെത്തി. പിന്നീട് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചു. പക്ഷേ ഒരു മികച്ച ഡിഫെൻഡിങ്ങിലൂടെ ആർസനൽ പിടിച്ചു വന്നു. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 2-1 ലീഡുമായി ആർസനൽ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ആണ് ഇന്ന് നമ്മൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായം തയ്യാറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.